അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞ ഹദീസ് ഇമാം ഗസ്സാലി തങ്ങൾ ഉദ്ധരിക്കുകയാണ്, രാത്രി പാത്രം കഴുകാതെ കടന്നുറങ്ങിയാൽ ആ വീടിന്റെ ബറക്കത്ത് നഷ്ടപ്പെടാൻ മലക്കുകൾ ശപിക്കുമെന്നാണ്. ഇനി ഒന്നായിട്ട് നേരം വെളുക്കുമ്പോ എന്നുള്ള നിലക്ക് നീട്ടിവെക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ പാടില്ല. രാത്രി സമയത്ത് നാം എല്ലാ പാത്രവും കഴുകി വളരെ വൃത്തിയാക്കി കൊണ്ടിടക്കാം. അങ്ങനെ വൃത്തിയാക്കിയതിന്റെ ശേഷം ഒന്ന് റാഹത്തോടു കൂടെ വുളു എടുക്കുക. വുളു എടുത്തിട്ട് ആയത്തിൽ കുറിച്ച് ഓതി വീട് അടക്കേണ്ടത് പുരുഷന്മാരുണ്ടെങ്കിൽ ആണുങ്ങളാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ. ആയത്തിൽ കുറിച്ച് ഓതി കഥ കടക്കുക. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം എന്ന ഭാഗം 3 പ്രാവശ്യം ആവർത്തിക്കുക. എന്നിട്ട് മൊബൈലൊക്കെ ഒന്ന് സൈലന്റ് ആക്കി അലാറം വെച്ച് അവിടെ വെക്കുക. ഖിബ്ലക്ക് മുന്നിട്ടിട്ട് ഇരുന്നു കൊണ്ട് ഫാത്തിഹയും ആയത്തുൽ കുർസിയും അതുപോലെ ഈ സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ഇങ്ങനെ ഓതി വളരെ റാഹത്തോടെ 33 തസ്ബീഹ്, 33 അൽഹംദുലില്ല, 33 അല്ലാഹു അക്ബർ, അത് ചൊല്ലിയാൽ ഹസ്ലതാനി ലാ യുഹാഫിളു അലൈഹി മഅബദു മുസ്ലിം, രണ്ട് കാര്യം മുസ്ലിമായ ഒരു അടിമ പതിവാക്കുന്നു, എന്തായിരുന്നാലും സ്വർഗത്തിൽ കടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒന്ന് ഈ തസ്ബീഹുകളാ, അത് ചൊല്ലിയിട്ട് ഒരു അൽഹാഖു മുത്തകാസുർ ആ സൂറത്ത് പാരായണം ചെയ്തു കടന്നാൽ സാമ്പത്തികമായ ടെൻഷൻ ആ വീട്ടിൽ ഉണ്ടാവുകയില്ല.